നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ വലിയ രോഗമൊന്നും ഇല്ലെങ്കിൽ അധികം ബ്ലഡ് ടെസ്റ്റുകളോ ലാബ് ടെസ്റ്റുകളോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ തീർച്ചയായിട്ടും പീരിയോഡിക്കലി ഒരു സിക്സ് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പോട്ടെ ഒരു വൺ ഇയറിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ അതായത് ബ്ലഡ് ലാബിൽ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ചെക്കപ്പുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറയാം ഇത് കുറേ പേര് ആവശ്യപ്പെട്ടതാണ് ഈ ഒരു വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒത്തിരി കുറേ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ചിലപ്പം ചില രോഗങ്ങളൊക്കെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജസിൽ അറിയത്തിണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ തുടക്കത്തിൽ കണ്ടുപിടിക്കാനോ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ പക്ഷേ പിന്നെ കാര്യമില്ല അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെക്കപ്പുകൾ പീരിയോഡിക്കലി ചെയ്യണം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും പണ്ടത്തെ ആളുകളൊന്നും ഇത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലായിരുന്നല്ലോ അതിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നോ പക്ഷെ പണ്ടത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് രോഗം പിടിപെടുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിരുന്നാൽ വളരെ നല്ലതാണ് ആദ്യമേ തന്നെ നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം ഇപ്പൊ സിക്സ് മന്ത്സിലൊരിക്കലെങ്കിലും ഒക്കെ ഷുർ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പീരിയോഡിക്കലി ചെക്ക് ചെയ്യുമല്ലോ ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഒരു പി ബി എസ് സോ അല്ലെങ്കിൽ എച്ച് പി എൻ സി എന്നൊക്കെ പറഞ്ഞാൽ ഷുഗറിന്റെ ടെസ്റ്റുകളിലേക്ക് പോകാൻ മതി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് സി ബി സി എന്ന് പറയുന്ന ടെസ്റ്റാണ് ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ടുകളെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അക്കൗണ്ട്സ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നതാണ് അടുത്തത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കുക കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ പാരമ്പര്യമായിട്ട് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഇല്ലാത്തവർ പോലും ആഹാരക്രമത്തിലും വ്യാ എന്താ വ്യായാമത്തിലുള്ള കുറവും മൂലമൊക്കെ തൈറോയ്ഡ് രോഗികളായിട്ട് മാറുന്നുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അതിൻ്റെ അകത്ത് ടി എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോണും ടി ത്രീ ടി ഫോർ എന്ന് പറഞ്ഞ ഹോർമോൺസും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റാണ് ടെസ്റ്റ് എന്നാണ് ആ മൊത്തം ടെസ്റ്റിന് പറയുന്നത് അടുത്തത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ലിവറിന്റെ പ്രോബ്ലങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ് ലിവർ കറക്റ്റായിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ആൽക്കഹോൾസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് പീരിയോഡിക്കലി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് എന്നാൽ ആൽക്കഹോൾ യൂസ് ചെയ്യാത്ത ആൾക്കാരും തീർച്ചയായിട്ടും ഇത് നോക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അടുത്തത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും അതിൽ കൊളസ്ട്രോൾ ഉണ്ടാവും ഇപ്പൊ ബാഡ് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഇങ്ങനെ വേർതിരിച്ച് കാണുകയും ട്രൈഗ്ലിസറൈഡ്സ് ട്രൈഗ്ലിസറൈറ്റ് മനസ്സിലാക്കിത്തരുകയും ചെയ്യുന്ന എന്താ ലിപ്വിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും ഇനി പ്രത്യേകിച്ച് നമുക്കൊരു വേദന നീര് അതേപോലത്തെ സന്ധികളിൽ നീര് സന്ധിവേദന ഒക്കെ ഉള്ള ആൾക്കാർ ആണെങ്കിൽ ഒരു നാൽപ്പത് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എ ഫാക്ടർ എന്ന് പറയുന്നത് റുമാറ്റോഡ് ആട്രൈറ്റിസ് ഉണ്ടോ എന്ന് ആർ എ ഫാക്ടർ ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സിറം യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ഉണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും സിആർപി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതും ടെസ്റ്റ് ചെയ്ത് നോക്കാം വിറ്റമിൻ ഡി തീർച്ചയായിട്ടും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവര് ഇപ്പം അതിലും കുറവ് മുപ്പത് വയസ്സ് മുതലൊക്കെ പ്രോബ്ലം കാണുന്നുണ്ട് അപ്പം വിറ്റമിൻ ഡിയും ചെയ്ത് നോക്കും നല്ലതാണ് അതുപോലെ നമ്മളൊരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ബേസിക് മെറ്റബോളിക് പാനൽ എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് എന്താ കാൽഷ്യം ഉണ്ടോ നമുക്ക് സോഡിയം കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടോ ക്രിയാറ്റിൻ എങ്ങനെയാണ് ഇ എസ് ആർ എങ്ങനെയാണെന്നൊക്കെ നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം വിറ്റമിൻ ഡിയും വിറ്റമിൻ ബി ട്വൽവും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഇനി പുരുഷന്മാർ പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പി എസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റേറ്റിൻ്റെ ഹെൽത്തിന് പോസ്റ്റേറ്റ് ഗ്ലാന്റിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് ഒരു ക്യാൻസറസ് ആണോ എന്നൊക്കെയുള്ള മനസ്സിലാക്കുന്നത് പോസ്റ്റേറ്റിൻ്റെ ഹെൽത്തിനെ മനസ്സിലാക്കുന്ന പി എസ് എ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ മൂത്രത്തിലെന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ മൂത്രത്തിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കടിക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ ഒരു കൾച്ചർ അതായത് യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ടെസ്റ്റുകളാണ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള ആ ടെസ്റ്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഹെൽത്ത് അനലൈസ് ചെയ്യാനും ഇത് കറക്റ്റായിട്ടാണോ പോകുന്നത് നമുക്ക് എവിടെയൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് മനസ്സിലാക്കാനും ബേസിക് ആയിട്ടുള്ള ഈ ടെസ്റ്റുകൾ സഹായിക്കും പിന്നെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാകുകയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പഴയ ഒരു കാലത്തെ ആരോഗ്യമായിട്ട് ഇപ്പോഴത്തെ ഒരു കാലത്തെ ആരോഗ്യം ആരും കമ്പയർ ചെയ്ത് തീർച്ചയായും ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് അല്ലാതെ അതിപ്പോൾ ഞാൻ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റാണ് എന്നാലും നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ഒന്ന് യു എസ് ജി അബ്ഡമിൻ ആൻഡ് പെൽവിസ് പറയും അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് അതിപ്പോൾ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ ഹെൽത്തിൻ്റെ ഒന്ന് അകത്തെ ഓർഗൻസിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എത്രമാത്രം ഹെൽത്തി ഹെൽത്തിയാണെന്ന് അറിയണം അതുകൊണ്ട് ഒരു യു എസ് ജി സ്കാന് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അങ്ങനെ ആ സ്കാൻ ഒന്ന് എടുത്ത് നോക്കുന്നതും നമുക്ക് എന്താ ഫാറ്റി ഉണ്ടോ നമ്മുടെ ബാക്കി എല്ലാ ഓർഗൻസും നന്നായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതും കൂടെയാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി